അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുൽഫത്ത് ഇൻഡറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ ഒരു വളമുണ്ടാക്കണ രീതിയാണ്. അപ്പൊ നമുക്കിപ്പോ ചക്കയുടെ ഒക്കെ സീസണാണ്. ഒരുപാട് ചക്കയുടെ മടയിലും അതിന്റെ വേസ്റ്റും പിന്നെ ചീന ചക്കയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ചക്ക മുറിക്കുമ്പോഴേക്കാ. അപ്പൊ അതൊക്കെ നമ്മൾ കളയാറാണ് പതിവ്. നമുക്ക് അത് വെച്ചിട്ട് അടിപൊളി ഒരു വളം ഉണ്ടാക്കാം. കാരണം ഞാനിത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ട് നല്ലൊരു റിസൾട്ട് ആയിരുന്നു. കാരണം ചെടികളിലൊക്കെ നിറച്ച് കായും പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പൊ നമുക്ക് ഇതൊരു ഇടാനായിട്ടുള്ള ഒരു ബക്കറ്റ് വേണം കേട്ടാ, ഒരു അടപ്പുള്ള ഒരു ബക്കറ്റ്. പിന്നെ നമുക്ക് ചക്കയുടെ മടലി വേണ്ട, ചക്കയുടെ മടലി, ചക്കയുടെ ഇതെല്ലാം അവശിഷ്ടങ്ങളും ചക്കയുടെ ചീനതും എല്ലാം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് കുറച്ച് ശർക്കര ഇതിലിടാനായിട്ട്. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളം ഉള്ളവർക്ക് ഒഴിക്കുക, അല്ല എങ്കിലും ഒഴിക്കേണ്ട. കഞ്ഞിവെള്ളം ഒഴിച്ചാൽ നല്ലതാണ് കേട്ടാ. അപ്പൊ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഈ ചക്കയുടെ മടലി വേണ്ട, നമ്മ ചെറുതാക്കി അരിയാണ്. ഇതേപോലെ നമുക്ക് അരിന് ചെറുതാക്കി ഇട്ടാ നല്ലത്, അല്ലെങ്കിലും ഇതല്ലെന്നോളൂ കേട്ടാ. ഒരു രണ്ടു ദിവസം കഴിയുമ്പോ തന്നെ നന്നായിട്ട് അലരും. നമ്മുടെ ചക്കയുടെ വേസ്റ്റുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ചീന ചക്കകളുണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവുമല്ലോ നമ്മ ചക്ക മുറിക്കുമ്പോ. അപ്പൊ അതൊക്കെ ഇനി മുതൽ ആരും കളയണ്ട കേട്ടാ. ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികൾക്കൊക്കെ നമ്മ വേറെ പുറത്തുനിന്ന് വലിയ പൈസ കൊടുത്തുള്ള വളങ്ങളൊന്നും നമുക്ക് മേടിക്കണ്ട. നമുക്കിതപ്പൊ വേസ്റ്റ് ആയിട്ട് പോവുകയില്ല, നമ്മുടെ പരിസരമൊന്നും വൃത്തി കേടാകുകയില്ല കണ്ട. അപ്പൊ നമുക്ക് ഇതേപോലെ ഇടാം. അതുകൊണ്ട് നമുക്ക് കഞ്ഞിവെള്ളം കേട്ടാ, കഞ്ഞിവെള്ളമാണിത്. അപ്പൊ കഞ്ഞിവെള്ളം കുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇട്ടിത്. അപ്പൊ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാല് ചെടിക്ക് നല്ല ഗ്രോത്ത് ആയിരിക്കും വേണ്ട. ഇതേപോലെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ശർക്കര ഇട്ടാ. ശർക്കര നമുക്ക് ഇപ്പൊ അധികം ശർക്കര ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് ശർക്കര ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും വലിയ നമ്മ ഒരു പിടി ശർക്കര ഇടേണ്ട ആവശ്യമുള്ളൂ കണ്ട. ഇത് നന്നായിട്ട് ഇപ്പൊ ഈ ചക്കമടലിന്റെ മുകളിൽ കിടക്കണം കേട്ടോ വെള്ളം. അപ്പൊ നമുക്ക് കഞ്ഞിവെള്ളം ഇല്ലാത്തവർക്ക് നമുക്ക് സാധാ വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഇട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മൂടി വെച്ചാൽ മതി കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോ കണ്ടില്ലേ, ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ലായനിയാണ് കണ്ട. ഇത് ഇതേപോലെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് ഇപ്പൊ നമ്മൾ തടസ്സത്തിൽ ഒഴിച്ചു കൊടുക്കാനൊന്നും നമുക്ക് അരിക്കണ്ട. നമുക്ക് ഇനി ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാട്ട്. ഇത് നല്ല ഗ്രോത്താണ് ചെടികൾക്കൊക്കെ, ഏറ്റവും നല്ലതാണ്. അപ്പൊ നമ്മിപ്പോ തടസ്സത്തിൽ ഒഴിച്ചു കൊടുക്കണത്, അപ്പൊ നമുക്കിത് അരിക്കൊന്നും വേണ്ട. അപ്പൊ നമുക്കിപ്പോ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ ഒരു രണ്ടരട്ടി വെള്ളവും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിത് തക്കാളി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ. അപ്പൊ തക്കാളി വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നത് എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടോ. തക്കാളി കണ്ടില്ലേ നന്നായിട്ട് തന്നെ കഴിക്കണേണ്. അപ്പൊ നമുക്കിപ്പോ ഇത് ഒരു കപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർക്കാട്ട. അത്രയും ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തടസ്സത്തിൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ. കണ്ട ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ചെടികളൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും, നിറച്ച് പൂവും കായൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേട്ടാ. നമുക്ക് ഇതേപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഏറ്റവും നല്ലൊരു വളമുണ്ട് ഇത്. കഴിഞ്ഞ കൊല്ലം ഞാനിത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു ഇതിൻ്റെ. അപ്പൊ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയത് അങ്ങനെ യാതൊരു ചെലവില്ലാത്തൊരു വളവും കൂടിയാണിത്. ഈ സീസണിലൊക്കെ നമുക്ക് പരമാവധി ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താം. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ചക്കമടലൊക്കെ, ചക്കയും ചക്കമടലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഈ സീസണിൽ നമുക്ക് പരമാവധി പൈസ കൊടുത്ത് ഒരു വളവും മേടിക്കേണ്ട, നമുക്ക് ഈ വളം തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ചക്കമടലി കൊണ്ടുള്ള വളമൊക്കെ ഉണ്ടാക്കണത് നിങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം, അത് നിങ്ങളുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ എനിക്ക് ഈ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് മാങ്ങണ്ടിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. മാങ്ങണ്ടി കൊണ്ട് നമ്മ വളം ഉണ്ടാക്കിയിട്ട് മാങ്ങണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വളം ഉണ്ടാക്കിയിരുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിക്കാൻ പറ്റിയാണ്. അപ്പൊ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.